ततो जयमुदिरये हे कृष्णा करुणा सिंधु दीनबंधु जगत्पते गोपेश गोपिका कांता राधा कांत नमोस्तुते तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये नमो ब्रह्मण्य देवाय गो ब्राह्मण हिताय च जगत हिताय कृष्णाय गोविंदाय नमो नमः कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्त वृंद हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरि ओम तत्सत। श्री कृष्ण चंद्र भगवान की श्री श्री कर्नाटका श्री कृष्ण स्वामी भगवान की श्री निताय गौर सुंदर की नरसिंहदेव भगवान की श्री प्रभुपाद की गौर प्रेमानंदे हरे कृष्ण। एत्र पेरान इवे आद्यमायिट्ट वरुन्नवर एत्र पेरा एकदेशम एल्लारुम ओके इत വളരെ വളരെ ഒരു പുരാതന സ്ഥലമാണ് ഈ തിരുവല്ല ഭാഗം, അല്ലെങ്കിൽ തിരുവല്ല എന്ന് പേര് കിട്ടിയത് തന്നെ ശ്രീവല്ലഭസ്വാമി ഇവിടെ കുടികൊണ്ടിരിക്കുന്ന കൊണ്ടാണ്. എത്ര പേര് ശ്രീവല്ലഭസ്വാമി ക്ഷേത്രം കണ്ടിട്ടില്ല? എത്ര പേരും കണ്ടിട്ടില്ല? ശ്രീവല്ലഭസ്വാമി 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണ്. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന പ്രദേശത്തിനെ ചുറ്റിയും 7 ദിവ്യദേശങ്ങളുണ്ട്. 108 ദിവ്യദേശങ്ങൾ, അതായത് ശ്രീ വൈഷ്ണവ ആചാര്യന്മാർ രാമാനുജാചാര്യരെല്ലാം സ്തുതിച്ച 108 ദിവ്യദേശങ്ങളിൽ 13 ദിവ്യദേശം കേരളത്തിലാണ്. ഈ 13 ദിവ്യദേശത്തില് 7 മധ്യ കേരളം, അതായത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്റെ 10 കിലോമീറ്ററിലെ ചുറ്റളവിലാണ് എത്ര ദിവ്യദേശങ്ങളുള്ളത്? 7 ദിവ്യദേശങ്ങളുള്ളത്. ഓരോ ദിവ്യദേശവും 1000 വിഷ്ണു ക്ഷേത്രത്തിന് സമാനമാണ്. ഒരു ദിവ്യദേശത്തിൽ പോയി തൊഴുതു കഴിഞ്ഞാൽ എത്ര വിഷ്ണു ക്ഷേത്രത്തിൽ പോയതുപോലെ 1000 വിഷ്ണു ക്ഷേത്രത്തിൽ പോയത്. അപ്പൊ ഇതുപോലെ ദിവ്യമായ ദേശങ്ങളിൽ പോകുന്ന സമയത്ത് എന്തിനാ പോകുന്നത് എന്ന് വെച്ചാൽ, ദിവസവും രാവിലെ നമ്മൾ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉള്ള അഴുക്ക് കളയുന്നത് പോലെ, ഇതുപോലെ ദേശങ്ങളിൽ ചെല്ലുമ്പോൾ മനസ്സിന്റെ അഴുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് പോയിക്കൊണ്ടേയിരിക്കും.
ഈ മനസ്സിന്റെ അഴുക്ക് പൂർണമായി മാറിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സന്തോഷമായി കഴിയാൻ സാധിക്കുള്ളൂ. നമുക്ക് തന്നെ അറിയാം, എത്രയോ വർഷങ്ങളായിട്ട് നാമജപം ഇതെല്ലാം ചെയ്തിട്ടും നമ്മളെ മനസ്സിനെ നമുക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല, പൂർണമായി ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുന്നില്ല. അതിൽ നമ്മൾ നിരന്തരം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പേരിത് സമ്മതിക്കുന്നു? എല്ലാവരും സമ്മതിക്കും. അപ്പൊ ഇതുപോലത്തെ ക്ഷേത്രങ്ങളിൽ പോകുമ്പോ 1000 ക്ഷേത്രത്തിൽ ലക്ഷ്മി സമ്മതിക്കുന്ന എന്തിന്? നിനക്കെന്താ പ്രശ്നം? നിന്റെ അമ്മയെ. അപ്പോ ഇതുപോലത്തെ വിഷ്ണു ക്ഷേത്രത്തിൽ പോകുമ്പോൾ 1000 വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുന്നതാ ഒരു ദിവ്യദേശത്തിന് സമാനം. അങ്ങനെ നമ്മൾ ഇരിക്കുന്നതിനെ ചുറ്റി എത്ര ദിവ്യദേശമാ ഉള്ളത്? 7 ശ്രീവല്ലഭ സ്വാമി, 6 പിന്നെ അല്ലാതെ എനിക്ക് എല്ലാ പേരും അറിഞ്ഞൂടെ, 10 കിലോമീറ്റർ ചുറ്റളവില് നമ്മൾ വൈകിട്ട് ശ്രീവല്ലഭ തൃപ്പുലിയൂർ തൃക്കണ്ടിയൂർ അങ്ങനെ കറക്റ്റ് അറിയില്ല, നമ്മൾ വൈകിട്ട് ശ്രീവല്ലഭ സ്വാമി ക്ഷേത്രത്തിൽ പോകും. അവിടെ ഫ്രണ്ടില് ബോർഡില് എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം. അപ്പോ ഭഗവത്ഗീത മഹാത്മ്യത്തിൽ പറയുന്നു, ജലസ്നാനം നിമ്നേക, എന്തത്? അതെനിക്കറിയാം, 3 ലൈൻ ഫസ്റ്റ്. മലിനേ നിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സഹൃദ്ഗീതാംബസി സ്നാനം സംസാരമലനാശനം. നിരന്തരം ഗംഗയിൽ കുളിച്ച് ശരീരത്തിലുള്ള അഴുക്ക് കളയുന്നത് പോലെ ഇത്തരം ക്ഷേത്രങ്ങളിലും ഭഗവത്ഗീത വായിക്കുന്നതും ഭാഗവതം വായിക്കുന്നതും ചെയ്യുമ്പോൾ മനസ്സിലുള്ള അഴുക്ക് പോകും. മനസ്സിൽ അഴുക്ക് പോയാൽ മാത്രമേ ഒരു വ്യക്തി ജീവിച്ചതിൽ അർത്ഥമുള്ളൂ. ഇല്ലെങ്കിൽ അവൻ നിലനിന്നു എന്ന് പറയാം, ജീവിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തിനോ ജനിച്ചു, എന്തൊക്കെയോ ചെയ്തു, ചത്തുപോയി, അത്രയേ ഉള്ളൂ, അർത്ഥശൂന്യമായ ജീവിതം. അപ്പോ ഇവിടത്തെ ഭഗവാനും ശ്രീവല്ലഭ സ്വാമിയായിട്ട് ബന്ധമുള്ളതാണ്. ശ്രീവല്ലഭ സ്വാമി മലയനാട്ട് ദിവ്യദേശങ്ങളിൽ അതിലും മധ്യഭാഗത്തിൽ പ്രധാനപ്പെട്ട ഭഗവാനാണ്. അതുകൊണ്ടാണ് കുലശേഖർ ആൾവാർ തന്റെ മുകുന്ദമാലാ സ്തോത്രത്തിൽ ശ്രീവല്ലഭേതി വരദേതി ദയാപരേതി നാദേതി നാഗശയനേതി ജഗന്നിവാസേതി ആലാപിനം പ്രതിദിനം കുറുമാ മുകുന്ദ, കൃഷ്ണ എന്റെ ജീവിതം ധന്യമാവണമെങ്കിൽ ഞാൻ ശ്രീവല്ലഭനെ നിരന്തരം ധ്യാനിക്കണം എന്ന് അദ്ദേഹം സ്തുതിച്ചത്. അതുമാത്രമല്ല, ശ്രീവല്ലഭ സ്വാമിക്ക് ഏകാദശിനാഥൻ എന്നൊരു പേരും കൂടെ ഉണ്ട്. എന്താ പേര്? ഏകാദശിനാഥൻ. ഏകാദശിക്ക് ബന്ധമുള്ളതാണ് ശ്രീവല്ലഭ സ്വാമി. ശ്രീവല്ലഭ സ്വാമി ഇവിടെ വരാനും ഈ ഏകാദശി കഥകളാണ്. ശ്രീമദ് ഭാഗവതത്തില് 9 സ്കന്ധത്തിൽ അംബരീഷ മഹാരാജാവിന്റെ ചരിത്രം പറയുന്നു. ഭാഗവത എത്ര പേര് വായിച്ചു? കുറച്ച് പേര്, 4, 5. ശരി, 8 സ്കന്ധത്തില് 9 സ്കന്ധത്തിൽ അംബരീഷ ചക്രവർത്തിയുടെ കഥ പറയുന്നു. നവവിധ ഭക്തിയുടെയും ഉദാഹരണമാണ് അംബരീഷ ചക്രവർത്തി. അദ്ദേഹം ഉത്തർപ്രദേശത്തിൽ മധുവനത്തിലാണ് ചക്രവർത്തി. ആ പ്രദേശത്തിലാണ് നമ്മൾ മധുവനത്തിലൊക്കെ പോയി അവസാനം ലക്ഷ്മി പനി പിടിച്ചു കിടന്നോടെ. മധുവനത്തില് എന്താ, ആ പ്രദേശത്താണ് അംബരീഷ മഹാരാജ ചക്രവർത്തിയായത്. 9 ഭക്തിയും പൂർണമായി എന്താ പറയാ ആചരിച്ച ഒരു വ്യക്തിയാ അംബരീഷ്. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം, ഓരോരുത്തരും ഓരോന്ന് പ്രത്യേകിച്ച് ചെയ്തു. അതായത് ശ്രവണം ആരാ ചെയ്തത്? പരീക്ഷിത് മഹാരാജാവ്. കീർത്തനം സുഖമഹർഷി. സ്മരണം പ്രഹ്ലാദ്. ഇങ്ങനെ ഓരോരുത്തരും ഓരോ വിധ ഭക്തിയിൽ ശ്രേഷ്ഠരായപ്പോൾ അംബരീഷ് ചക്രവർത്തി മാത്രമാണ് 9 ചെയ്തത്. ഇപ്പൊ നമ്മളിൽ തന്നെ ഭക്തരിൽ ചിലർക്ക് പാചകം നന്നായിട്ട് വരും, ചിലർക്ക് പാടാൻ നന്നായിട്ട് വരും, ചിലര് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യും, ചിലര് നന്നായിട്ട് ജപിക്കും, ചിലര് നന്നായിട്ട് വായിക്കും, ചിലര് നന്നായിട്ട് വഴക്കുണ്ടാക്കും, ഇങ്ങനെ പലരും ഉണ്ട്.
പക്ഷെ അംബരീഷ് മഹാരാജ ഒൻപത് വിധ ഭക്തിയും ഒരുപോലെ ചെയ്താളാണ്. ആരാ അംബരീഷ് മഹാരാജ് കി? അദ്ദേഹത്തിന്റെ രാജ്യം എവിടെയാ? മധുവനം. പന്ത്രണ്ട് വനങ്ങളിൽ ഒന്ന്. അപ്പൊ അവിടെ അദ്ദേഹം ഏകാദശി വ്രതം ഭയങ്കരമായിട്ട് എടുക്കുന്നത്. ഈ ഭക്തിയുടെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മളെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകും. നമ്മുടെ നാമജപം ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകും, നമ്മുടെ ഭാഗവത ശ്രവണം ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകും, സേവനം ചെയ്യുന്നത് ഭഗവാന്റെ അടുത്ത്. എന്ത് ചെയ്താലും പൂർണ്ണ ഹൃദയത്തോട് ഈശ്വരനുമായിട്ട് അതിനെ ബന്ധിച്ച് ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മളെവിടെ കൊണ്ടുപോകും? ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോകും. അപ്പൊ അംബരീഷ് മഹാരാജ എടുക്കുന്ന ആ ഏകാദശി വ്രതം, അദ്ദേഹം പൂർണമായിട്ട് യമുനാ തീരത്തിൽ ചെന്ന് ആ ദിവസം തപസ്സിയിരിക്കും. ഒരക്ഷരം പോലും സംസാരിക്കാതെ മൗനമായിരുന്ന് പഞ്ച ഇന്ദ്രിയങ്ങളും നിയന്ത്രിച്ച് ഹൃദയം കൊണ്ട് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് ഒരു തുളി ജലവും കുടിക്കാതെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഏകാദശി വ്രതം. അങ്ങനെ യമുന നദിയുടെ തീരത്തിൽ ഒരു തവണ ഏകാദശി വ്രതം എടുത്തിട്ട് അടുത്ത ദിവസം രാവിലെ, അതായത് ഇവരൊക്കെ ഏകാദശി എടുക്കുന്ന സമയത്ത് തലേന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കും. ഭക്ഷണം ഒന്നും കഴിക്കാതെ പൂർണമായി ഉപവാസമായിരുന്നു. അപ്പൊ തലേന്നെ വ്രതം എടുത്തിട്ട് അടുത്ത ദിവസം മുഴുവനും വ്രതം അനുഷ്ഠിച്ച് മൂന്നാം ദിവസം രാവിലെ പാരണ വീട്ടാനായിട്ട് ഒരു ധാന്യമോ കുറച്ച് ജലമോ എടുത്ത് വെള്ളമോ എടുത്തിട്ട് ഈ എടുത്ത വ്രതത്തിനെ മുറിക്കുക. ഈ വ്രതങ്ങൾ എടുക്കുന്നത് അവരെന്തിനാ എടുക്കുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ അത്രയും സമയം ഈശ്വര ചിന്തയിൽ തന്നെ കഴിയാമല്ലോ. അതായത് രാവിലെ 4 ഇഡ്ഡലി എന്റെ മുമ്പേ വരുമ്പോ ആ ഇഡ്ഡലി കഴിക്കുന്ന സമയത്ത് എനിക്ക് ഈശ്വരനെ ഓർക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഇഡ്ഡലി വേണ്ടെന്ന് വെക്കും. അപ്പൊ അവരുടെ നിലവാരം ആലോചിച്ച് നോക്കണം. നമുക്കൊക്കെ ഇത് കിട്ടിയാൽ മാത്രമേ ദൈവത്തിന് ഓർക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവർ ഇതെല്ലാം ഒരു തടസ്സം. ഗോപികാഗീതത്തിൽ ഗോപസ്ത്രീകൾ ബ്രഹ്മാവിനെ ശപിക്കുന്നു, എന്ത് മണ്ടനായ ഒരു സൃഷ്ടിയാണ് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്. ആര്? ബ്രഹ്മാവ്. എന്തിനാ? കണ്ണിന്റെ മേലെ ഒരു ഇതിനെ കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ കൃഷ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ 2-2 മിനിറ്റ് കൂടുമ്പോ ഇത് അടയുന്നു. ആ സമയവും ഞങ്ങൾക്ക് തടസ്സമാകുന്നല്ലോ. ഈ ബ്രഹ്മാവിന് വിവരമില്ലേ, 4 തല ഉണ്ടായിട്ടും ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനെ ശപിച്ചു. അപ്പൊ അവരുടെയൊക്കെ ഭക്തിയുടെ ആഴം. അപ്പൊ ഇതെല്ലാം തടസ്സമാണ്, എന്റെ ശാരീരിക ആവശ്യങ്ങൾ ഏകാദശി വ്രതത്തിന് തടസ്സമാണെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം സന്തോഷപൂർവം. നമുക്ക് ഏകാദശി വരുമ്പോ സന്തോഷമാണ് ഇല്ല? അതിപ്പോ മറ്റേ ആട്ട ആശ്രമത്തിൽ കിട്ടണമുണ്ട്, അതും ഇല്ലെങ്കിൽ എല്ലാരും മുഖം പോണ ഓക്കാണ്. ശരി, മാതാജിക്ക് സന്തോഷമാണ്, ബാക്കി എല്ലാവർക്കും 1 ആഴ്ച മുമ്പേ ടെൻഷനാണ്. അപ്പോ ഇവർ ഭക്തി അനുഷ്ഠിക്കുന്ന സമയത്ത് അത്തരം കാര്യങ്ങളേ ഇല്ല. ഇതെല്ലാം ശാരീരികമായ ആവശ്യങ്ങളൊക്കെ തടസ്സമാണെന്ന് പറഞ്ഞ് മാറ്റിവെച്ചിട്ട് സന്തോഷത്തോട് ഭഗവത് നാമവും ജപിച്ചാണ് ഏകാദശി വ്രതം എടുത്തത്. ആര്? അംബരീഷ് മഹാരാജ്. ആ സമയത്താ ദുർവാസ മഹർഷിയും ആ പ്രദേശത്ത് വരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി, ഇനിയൊരു വ്യക്തിയും കൂടെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുണ്ടല്ലോ. അപ്പൊ രണ്ടു പേര് ചേർന്ന് ചെയ്യുമ്പോ ഭക്തിയിൽ എപ്പോഴും ആള് കൂടിയ രസമാണ്. അതുകൊണ്ട് ആ കീർത്തനം സങ്കീർത്തനം എന്നൊക്കെ പറയും. ഇപ്പൊ നമ്മൾ 50 പേര് വന്നു, ഒരു രസമാണ്. ഒരാൾ മാത്രം ട്രെയിൻ കയറി വന്നാൽ എങ്ങനെ ഇരിക്കും? നമുക്ക് അത്ര ഭക്തിയൊന്നും തോന്നില്ല. കീർത്തനം ചെയ്യുമ്പോ 100-100 കണക്കിലുള്ള ആൾക്കാർ ചേർന്ന് ചെയ്യുമ്പോ സന്തോഷമാണ്. ഒരാൾ മാത്രം പാടിയ നന്നായിരിക്കില്ല. അപ്പൊ ദുർവാസാവിനും ഇഷ്ടപ്പെട്ടു, അപ്പോ എന്റെ കൂടെ പാരണ വീട്ടാൻ ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ. ചെന്ന് പറഞ്ഞു അംബരീഷിന്റെ അടുത്ത്, ഹേ രാജൻ, ഞാൻ യമുനയിൽ ചെന്ന് കുളിച്ചിട്ട് വരാം, ഞാൻ ഇപ്പൊ വരാം, അതുവരെ കാത്തിരിക്കും, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പാരണ വീട്ടാം. അംബരീഷ് രാജാവിനും വലിയ സന്തോഷമായി. ഒരു നല്ല ദിവസം ഏകാദശി പാരണ വീട്ടുമ്പോ ഒരു മഹത് വ്യക്തിയും ഒരു മഹാത്മാവും നമ്മുടെ കൺമുമ്പേ കിട്ടിയല്ലോ. ഈ ആൾക്കാരെയൊക്കെ കാണുന്നത് ഭയങ്കര റെയറാണ്, വിരളമാണ്. പക്ഷെ നമ്മൾ എങ്ങനെയോ ഇവരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടും അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല.
ഈ പ്രപഞ്ചത്തിലെ വിരലിൽ എണ്ണാവുന്ന മഹാത്മാക്കളെയുള്ളൂ. ബാക്കി എല്ലാവരും ബദ്ധാത്മാക്കളും ദുരാത്മാക്കളുമാണ്. വിരലിൽ എണ്ണാവുന്ന മഹാത്മാക്കൾ മാത്രമേ ഇന്നും ഭൂമിയിൽ ചലിക്കുന്നുള്ളൂ, നടക്കുന്നുള്ളൂ. പക്ഷെ അവരെ കാണുമ്പോൾ, അതുകൊണ്ടാണ് പൂന്താനൻ പാടിയിരിക്കുന്നത്, യഥാർത്ഥത്തിൽ സംസ്കാരമുള്ള ഒരു വ്യക്തി ഇതുപോലെ സത്തുക്കളെ കാണുമ്പോൾ തല കുനിഞ്ഞ് വണങ്ങണം. അങ്ങനെ വണങ്ങാത്ത തല കൊണ്ട് ഒരു പ്രയോജനമില്ല. എത്ര പേര് മഹാത്മാക്കളെ നമസ്കരിച്ചിട്ടുണ്ട്? വീണ് ആരില്ലേ? ഒന്ന്, ഒന്നര, ഒന്നേ മുക്കാല്. എത്ര പേര് മഹാത്മാക്കളുടെ മുമ്പേ തല കുനിഞ്ഞിട്ടില്ല? കയ്യുയർത്തുക. എത്ര പേര് കുനിഞ്ഞിട്ടുണ്ട്? റൈറ്റ്. അപ്പൊ എത്ര പേര് കുനിഞ്ഞിട്ടില്ല? ബാക്കി കയ്യൊക്കെ എവിടെ? അപ്പൊ പൂന്താനം പാടി അങ്ങനെ കുനിയുന്ന ആളാണ് യഥാർത്ഥത്തിൽ കൾച്ചേർഡ് പേഴ്സൺ. സോ അംബരീഷ് മഹാരാജാവിന് ദുർവാസാവ് വരുന്നു എന്ന് അറിഞ്ഞപ്പോ വലിയ സന്തോഷമായി. എന്തൊരു സന്തോഷം! ഭാരണ വീട്ടുമ്പോൾ ഇനിയൊരു പരമഭക്തനും ഭാഗവതനും കൂടെ ഉണ്ടല്ലോ. അംബരീഷും ദുർവാസാവും പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാമയിൽ കുളിക്കാൻ പോയി. ഈ ചിലരൊക്കെ വെള്ളത്തിൽ ഇറങ്ങിയ മേലെ കയറി വരത്തേ ഇല്ല. അങ്ങനെയുള്ളവരറിയാമോ? നമ്മളെ ആശ്രമത്തിൽ ഒരുപാടുണ്ട്. ആറ്റിലും കുളത്തിലും കൊണ്ടുപോയി വിട്ട പിന്നെ പുറത്തു വരില്ല. വെളി ലോകത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ വെള്ളം അകത്ത് പോയാൽ പിന്നെ അവർ പുറത്തു വരില്ല. രണ്ട് ടൈപ്പ് ആൾക്കാരാണ്. അപ്പോ ദുർവാസാവെന്ന് യമുനയിൽ സ്നാനം ചെയ്യാൻ പോയപ്പോ മറന്ന് കുറച്ചു കൂടുതൽ സമയം ചെലവാക്കി. ആ പാരണ വീട്ടിന്ന് സമയം നഷ്ടപ്പെട്ടു. അംബരീഷ് മഹാരാജാവും ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് സമയത്തിന് ദുർവാസാവ് വരാത്തത് കൊണ്ട് പേരിന് 3 തുണി വെള്ളം കയ്യിലെടുത്തിട്ട് അതിനെ കുടിച്ചിട്ട് പാരണ ആ ഏകാദശി വ്രതം മുറിച്ചതായിട്ട് കണക്കാക്കി. നമ്മളൊക്കെ ഏകാദശി എങ്ങനെയാ മുറിക്കണ? 3 തുണി വെള്ളത്തിലാ? ഇഡ്ഡലി, ദോശ, പുട്ട്. അത് നമുക്ക് വർഷത്തിൽ ഒരിക്കല് നിർജ്ജല ഉപവാസം വരും. വെള്ളം അടുത്ത ദിവസം രാവിലെ നോക്കണം. ഓരോ ദിവസത്തിൽ വലിയ ഇലയിട്ടിട്ട് റെഡി ആയിരിക്കും. ടൈമും വാച്ചും നോക്കി നോക്കി ഇരിക്കും. പിന്നെ ചിലരുണ്ട് രാത്രി രഹസ്യമായിട്ട് ചെന്ന് കഴിച്ചിട്ട് വന്നതായത്. ഈ രാധിക ആ കൂട്ടത്തിൽ പെട്ടതാ. ശരി, എവിടെ നിർത്തി? 3 തുള്ളി വെള്ളവും കുടിച്ചിട്ട് പാരണ വീട്ടത് എന്താ പറയാ, അതിനെ മുറിച്ചതായിട്ട്, വ്രതം മുറിച്ചതായിട്ട് കണക്കാക്കി. ഇതൊരു വ്രതം മുറിക്കലാണ്, വെറും 3 തുള്ളി വെള്ളം. ദുർവാസാവ് തിരിച്ചു വന്നപ്പോ ഇദ്ദേഹം അംബരീഷ് രാജൻ പറഞ്ഞു, അങ്ങ് വരാൻ താമസിച്ചത് കൊണ്ട് ഞാൻ വെറും 3 തുള്ളി വെള്ളം മാത്രം കുടിച്ചു. ഇത് ശരിയാണോ തെറ്റാണോ? അംബരീഷ് മഹാരാജാവ് ചെയ്തത് ശരിയാണോ തെറ്റാണോ? ശരിയാ. ഹരേ കൃഷ്ണകാരക അങ്ങനെ പറയാം. ശരിയാണോ തെറ്റാണോ? വലിയ പാപമൊന്നുമല്ല. എത്ര അദ്ദേഹം കുടിച്ചു? 3 തുള്ളി വെള്ളം. പക്ഷെ ദുർവാസാവ് അദ്ദേഹം ഓൾറെഡി ദേഷ്യത്തിന് പേര് കേട്ട ഒരാളാണ്. ദേഷ്യം എന്ന് പറയുന്നത് ശിവന്റെ തമോ ഗുണത്തിന്റെ ഒരു ക്യാരക്ടറായ ദേഷ്യത്തിന്റെ രൂപം എടുത്തു വന്ന ആളാണ് ആര്? ദുർവാസാവ്. ചിരിച്ചോണ്ടിരിക്കുമ്പോ നന്നായിരിക്കും കാണാൻ. ആ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം ഭയങ്കരമായി കണ്ണുകളെല്ലാം ചുവന്ന്, ചുണ്ടൊക്കെ തുടിച്ച്, മുഖമെല്ലാം വിറച്ച് അംബരീഷിന്റെ അടുത്ത് ചോദിച്ചു, പാരണ വീട്ടാൻ ആരാണ് അനുവാദം തന്നത്? അംബരീഷ് പറഞ്ഞു, വളരെ വിനയത്വത്തോട് പറഞ്ഞു, സമയം നാഴിക നഷ്ടപ്പെടുന്ന കൊണ്ട് ഞാൻ വെറും 3 തുള്ളി വെള്ളം കുടിച്ചതേ ഉള്ളൂ, ക്ഷമിക്കണം. ദുർവാസ ജടമുടിയെല്ലാം അഴിച്ചിട്ട് ജടയെല്ലാം പിരുത്ത് അതിൽ നിന്ന് ഒരു മുടി എടുത്ത് തറയിൽ വാറ്റാടി അടിച്ചപ്പോ ആ മുടിയിലിരുന്ന് ഒരു ശിവജ്വരം, ഭയങ്കരമായ ഒരു അഗ്നി, സൂര്യന്റെ പ്രഭയുള്ള ഒരു അഗ്നി വന്നു. ഈ തീ വന്നിട്ട് അംബരീഷ് മഹാരാജാവിനെ ഭസ്മിക്കാൻ, കത്തിച്ച് കളയാനായിട്ട് അടുത്ത് വരും. അപ്പോ അംബരീഷ് മഹാരാജ അയ്യോ അയ്യോ എന്നൊന്നും വിളിച്ചില്ല. വളരെ വിനയത്വത്തോട് ഏകാദശി ദിവസം ഇങ്ങനെ ഒരു മഹാത്മാവിന്റെ കയ്യിലിരുന്നാണ് എനിക്ക് മരണമെങ്കിൽ ഇതിൽ പരം ഭാഗ്യമൊന്നുമില്ല എന്ന് രണ്ട് കൈയും കൂപ്പി തൊഴുതുന്നു. കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. ഇങ്ങനെയാണ് യമുനയുടെ തീരത്തിൽ മധുവനത്തിലാണ് എനിക്ക് മരണമെങ്കിൽ സംഭവിക്കട്ടെ എന്ന് സന്തോഷത്തോട്. ഇതൊരു വലിയ ലെസണാണ് ഭക്തർക്ക്.
എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നല്ലത് മാത്രം വരില്ല ജീവിതത്തിൽ. നല്ലത് നടക്കുമ്പോൾ നമ്മൾ ചെന്ന് പരാതി പറയാറുണ്ട് ആരടുത്തെങ്കിലും, ഛേ പിന്നെ എനിക്ക് ഇന്നലെ എന്തൊക്കെ നല്ലത് നടന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒട്ടും, അങ്ങനെ ആരെങ്കിലും പറയോ? നല്ലത് നടക്കുന്ന സമയത്തൊക്കെ മിണ്ടാതെ എന്റെ കഴിവാണ്, എന്റെ കഴിവാണ്, ഞാൻ ഉണ്ടാക്കിയതാ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതാ എന്ന് അതിന്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാൻ ശ്രമിക്കും. അതേ ഒരു കുഴപ്പം വന്നാൽ എന്ത് ചെയ്യും? പിന്നെ ഒരാളുടെ തലയിൽ കയറ്റി വെക്കും, ഞാൻ ഒന്നും ചെയ്തില്ല, ഇയാള് കാരണം ഞാൻ തോറ്റു എന്ന് പറയും. അപ്പൊ നല്ലത് വരുമ്പോ സ്വീകരിക്കുന്ന നമ്മൾ, ദോഷം വരുമ്പോ അത് പതുക്കെ ഇനി ഒരാളുടെ തലയിൽ വെക്കും. പക്ഷെ യഥാർത്ഥ ഭക്തൻ തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ ഏനകേന ചിത് ശീത ഉഷ്ണ സുഖ ദുഃഖത ആഗമ അപായിനോ അനിശ്ച്യ താം സ്ഥിതീക്ഷസ്വഭാരത. സുഖം വന്നാലും ദുഃഖം വന്നാലും ലാഭം വന്നാലും നഷ്ടം വന്നാലും ജയം പരാജയം എല്ലാത്തിനും ഒരുപോലെ നിൽക്കാൻ കഴിയുന്ന വ്യക്തിയ ആരാണ്? യഥാർത്ഥ ഭക്തൻ, സ്ഥിതപ്രജ്ഞ. എത്ര പേരുണ്ട് അങ്ങനെ? സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ആരുമില്ലേ? ആരുമേ ഇല്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു വൃത്തികെട്ട ഇനിയൊരു രൂപവും കൂടെ ഉണ്ട്. ചിലരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സഹിക്കാൻ പറ്റില്ല, ഇനിയൊരു ഫേസ് ഉണ്ട് നമുക്ക്. എത്ര പേര് സമ്മതിക്കുന്നു? ഇപ്പൊ ഈ സ്റ്റേ ഈ ഹാളിൽ കാണുന്ന രൂപം അല്ല, ഇനിയൊന്നുണ്ട് നമുക്ക്. അത് ചില സമയം പുറത്തു വരും, വളരെ അടുത്തുള്ള ആൾക്കേ അറിയാവൂ. അത് വന്നു കഴിഞ്ഞാൽ ഭദ്രകാളിയാ, ചിലതൊന്നും പിടിച്ചാൽ നിൽക്കില്ല, ഇങ്ങനെ വിറയ്ക്കാനൊക്കെ തുടങ്ങും. റൈറ്റ്? പക്ഷേ നമ്മൾ ആ രൂപത്തിനെ ജയിക്കണം. നമ്മുടെ ഉള്ളിൽ അതുണ്ട്, രണ്ട് സമയത്തും ഒരുപോലെ നിൽക്കാൻ സാധിക്കണം. അംബരീഷ് മഹാരാജ ദുർവാസ പാരണ വീട്ടാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ സന്തോഷിച്ചു, അതേ ദുർവാസ ദേഷ്യം കൊണ്ട് ശപിക്കാൻ തയ്യാറായപ്പോഴും സമാധാനത്തോട് അംബരീഷും കയ്യും തൊഴുത് നിന്നു സന്തോഷത്തോട്. പക്ഷെ എന്താ സംഭവിച്ചത്? വൈകുണ്ഠത്തിൽ ആ സമയത്തിൽ വിഷ്ണു ഉറങ്ങായിരുന്നു. ആര്? വിഷ്ണു. നാരായണൻ ഉറങ്ങായിരുന്നു. നാരായണന്റെ കയ്യിൽ ചക്രമുണ്ട്. ഭഗവാൻ ഉറങ്ങുന്ന സമയത്ത് ഈ ചക്രം നിൽക്കോ കറങ്ങോ? കറങ്ങോ നിൽക്കോ? കറങ്ങോ. ഭഗവാൻ ഉറങ്ങാം, പക്ഷെ ചക്രം ഉറങ്ങൂല. നമ്മൾ വിചാരിച്ചിരിക്കുകയാണ് അനന്തപത്മനാഭസ്വാമി ഉറങ്ങുന്നുണ്ട് എന്തും കാണിക്കാം, പക്ഷെ അവിടെ ആരാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന? സുദർശന ചക്രം. ദുർവാസ ഒരു മഹായോഗിയാണ്, സാധാരണ ആപ്പവൂപ്പയൊന്നല്ല, ഒരു മഹായോഗിയാണ്. അപ്പൊ അദ്ദേഹം ദേഷ്യത്തിൽ ശിവജ്വരം അയച്ചു. പക്ഷെ സുദർശനം ഭഗവാന്റെ ആജ്ഞയ്ക്ക് പോലും നിന്നില്ല. ഭഗവാൻ ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് സുദർശനം പതുക്കെ കയ്യിന്ന് പറഞ്ഞു. സുദർശനം വന്നിട്ട് ശിവജ്വരത്തിനെ നശിപ്പിച്ചു. അടുത്ത് ദുർവാസാവിനെ കൊല്ലാൻ ഓട്ടിക്കാം. ദുർവാസാവ് നോക്കിയപ്പോ ഇത് അംബരീഷ് ഇതൊന്നും അറിയില്ല, കണ്ണു അടച്ചിങ്ങി നിൽക്കുക. ഇതിന്റെ ഇടയ്ക്ക് ഫ്രണ്ടിൽ വേറെന്തോ സംഭവിക്കുന്നുണ്ട്. ഈ സുദർശന ചക്രം ശിവജ്വരത്തിനെയും നശിപ്പിച്ച് ദുർവാസാവിനെ ഓട്ടിക്കാൻ തുടങ്ങി. ദുർവാസ ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. എത്ര പേര് ഓടിയിട്ടുണ്ട് ജീവിതത്തില്? എല്ലാരും ഓടിയിട്ടുണ്ട്. പട്ടി ഓട്ടിച്ചിട്ട് ഓടിയിട്ടുണ്ട ഒരാള്? ആരെയൊക്കെ പട്ടി ഓട്ടിച്ചിട്ട്? ആ ഓട്ടത്തിനും വെറുതെ ഓടുന്നതിനും വലിയ വ്യത്യാസമുണ്ട്. വെറുതെ ഓടുമ്പോ നമ്മളിങ്ങനെ ഫിലിം സ്റ്റൈലിൽ സ്ലോ മോഷനിലൊക്കെ ഓടും. പട്ടി ഓട്ടിക്കുമ്പോ പിന്നെ വേറെ ചിന്തയൊന്നുമില്ല, ചെരുപ്പ് കയ്യിലെടുത്തോ തെറിച്ചോ എങ്ങനെങ്കിലും പോയാ മതി. അപ്പോ ദുർവാസ ഓടിയ ഓട്ടം സാധാരണ ഓട്ടമല്ല. തിരിഞ്ഞു നോക്കുമ്പോൾ സുദർശന ചക്രം കോടിക്കണക്കിൽ, കോടി സൂര്യ സമപ്രഭ എന്നാ പറയുന്നത്. എത്ര സൂര്യന്മാരാ വരുന്നത്? കോടി. ഒരു സൂര്യൻ ഒരു ഡിഗ്രി കൂടിയാ നമുക്ക് താങ്ങൂല വീശിക്കൊണ്ടിരിക്കണം ഇല്ലേ. 38 എന്നുള്ളത് 39 ആയാൽ എന്ത് സംഭവിക്കും? വീശണം ഇല്ലേ. ഇനി 10 എന്നുള്ളത് 9 ആയ എന്ത് ചെയ്യണം? 300 കമ്പിളി എടുത്ത് പോത്തിയിരിക്കണം. ഒരു ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഈ 50 എന്നുള്ളത് 100 ആയ ആലോചിച്ച് നോക്കണം. ഈ കൈക്കകത്തുള്ള ചോരയെല്ലാം തിളയ്ക്കാൻ തുടങ്ങി. ഇനി ആ സൂര്യൻ കുറച്ച് അടുത്ത് വന്നാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ സുദർശനൻ എത്ര സൂര്യനാണ്? കോടി സൂര്യ. തിരിഞ്ഞു നോക്കുമ്പോ കോടി സൂര്യ. എങ്ങനെ ഉണ്ടാവും ദുർവാസാവിന്റെ ഗതി? അങ്ങനെ പുക വരാൻ തുടങ്ങി. ഓടി ദുർവാസാവ് നേരെ ഇന്ദ്രലോകത്തിൽ പോയി. ദേവേന്ദ്രൻ
ദേവേന്ദ്രന്റെ അടുത്ത് കാര്യം പറയാൻ ശ്രമിച്ചു. ദേവേന്ദ്രൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലി, കാരണം എന്റെ ദേവലോകവും കത്തിപ്പോകും, അതുകൊണ്ട് ദുർവാസാവ് ഇവിടുന്ന് പോണം. അടുത്ത ദുർവാസ ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് പറഞ്ഞു, എനിക്കിത് നിയന്ത്രിക്കാനുള്ള കഴിവില്ല, അങ്ങ് മഹാദേവന്റെ അടുത്ത് പോവാൻ പറഞ്ഞു. ദുർവാസ മഹാദേവന്റെ അടുത്ത് ഓടി. മഹാദേവൻ പറഞ്ഞു, സുദർശനത്തിന്റെ അധിപനാരാ? വിഷ്ണുവാണ്. ഇവിടെ വന്ന എന്റെ തൃശൂലം വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ല, സുദർശനത്തിന്റെ അധിപൻ വിഷ്ണുവാണ്, അതുകൊണ്ട് ഇതിന് രക്ഷപ്പെടണമെങ്കിൽ എവിടെ പോകണം? വിഷ്ണുവിന്റെ അടുത്ത്. വിഷ്ണുവിന്റെ അടുത്ത് ഓടി. അവിടെ ഭഗവാൻ എന്താ ചെയ്യണേ? ഉറങ്ങാം. ദുർവാസാവിനെ കണ്ട ഉടനെ കണ്ണ് കുറച്ചും കൂടെ അടച്ചിട്ട് ഉറങ്ങാം. അപ്പൊ ദുർവാസാവ് വന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു അവസ്ഥ. വേദനയിൽ ഭയന്ന് ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ടാ ദുർവാസ പ്രാർത്ഥിക്കുന്നത്, ഹേ കൃഷ്ണ, ഹേ നാഥ, നാരായണ, വാസുദേവ, എങ്ങനെ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അങ്ങയുടെ ദാസനായ സുദർശനൻ എന്നെ കൊല്ലാൻ വേണ്ടിയിരിക്കുന്നു. ഞാനൊരു മഹത് തെറ്റ് ചെയ്ത്, ഒരു വലിയ പാപം ചെയ്ത്, എങ്ങനെയെങ്കിലും രക്ഷിക്കണോ? ഭഗവാൻ പതുക്ക, ആര്? ആ ദുർവാസ. എവിടെ നിന്നാ? സുഖം തന്നെ, മഴയൊക്കെ പെയ്യുന്നതൊക്കെ ചോദിക്കാതെ ദുർവാസ പറഞ്ഞു, ഞാൻ എന്റെ അവസ്ഥ മനസ്സിലാക്കണം, സുദർശനത്തിനെ തിരിച്ചു വിളിക്കണം. ഭഗവാൻ പറഞ്ഞു, സുദർശനം എന്റെ അടുത്ത് ചോദിച്ചിട്ടല്ല വന്നത്, ഞാൻ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ എനിക്ക് തിരിച്ചു വിളിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു വിട്ടിട്ടല്ല സുദർശനം വന്നത്, ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സുദർശനം വന്നത്, അതുകൊണ്ട് എനിക്ക് തിരിച്ചു വിളിക്കാൻ മതി. ഭഗവാനും കൈ കഴിയും. മനസ്സിലായില്ലേ? ഭഗവാൻ ഏത് പാർട്ടിയാ? ഭക്തന്മാരുടെ പാർട്ടി. അപ്പുറത്ത് പാർട്ടിക്കാർ എത്ര ന്യായം പറഞ്ഞാലും ശരി, ഞാൻ കുളിച്ചു, എനിക്ക് ഋഗ്വേദം അറിയാം, മറ്റേ പുരാണം അറിയാം, ആ മന്ത്രം അറിയാം, അർച്ചന അറിയാം, ഇതറിയാം, ഒന്നും ഭഗവാൻ എന്ത് കണക്കിലെടുക്കും? ഭക്തനാണോ രാവിലെ ജപിച്ച എന്ന് അവരെ മാത്രം രക്ഷിക്കും. അവസാനം ദുർവാസ ദേഷ്യം വന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചോദിച്ചു, അങ്ങക്ക് ഹൃദയമേ ഇല്ലേ? ഞാൻ മരിക്കാൻ പോകുന്നു, ഈ സുദർശനൻ എന്നെ ഓട്ടിക്കുന്നു, എന്തൊരു അവസ്ഥയിലാ ഞാൻ അങ്ങേ അഭയം പ്രാപിക്കുന്നത്, അങ്ങക്ക് ഹൃദയമില്ലേ എന്ന് ചോദിച്ചു. ഭയങ്കര സങ്കടത്തിൽ ഭഗവാൻ പറഞ്ഞു, എന്റെ ഹൃദയം അംബരീഷിന്റെ കയ്യിലാണ്. എപ്പോൾ ഒരു വ്യക്തി എന്റെ ഭക്തനാകുന്നു, അപ്പൊ തന്നെ എന്റെ ഹൃദയം ആരെ കയ്യിലാ? ഭക്തന്റെ കയ്യിലാ. നാഹം തിഷ്ടാമി വൈകുണ്ഠേ, ഞാൻ വൈകുണ്ഠത്തിലില്ല. യോഗിനാം ഹൃദയരവ, യോഗികളുടെ ഹൃദയത്തിലും ഞാനില്ല. മത്ഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ടാമി നാരദ, എന്റെ ഭക്തൻ എവിടെ പൂജിക്കുന്നു ഞാൻ അവിടെയാണ്. ദുർവാസാവ് തിരിച്ചു വന്നു. എവിടെ വന്നു? ഈ ഓടി വരാൻ ദുർവാസാവിന് ഒരു വർഷം എടുത്തു. ഇതാണ് ലോകത്തിലെ വലിയ മാരത്തോൺ റേസ്. ഈ ഒളിമ്പിക്കിൽ 22 കിലോമീറ്റർ ഓടുന്ന അതല്ല മാരത്തോൺ. ലോകത്തിലെ വലിയ മാരത്തോൺ ഓടിയതാരാ? ദുർവാസാവ്. അദ്ദേഹത്തിന് വേണം ഒളിമ്പിക് അവാർഡ് കൊടുക്കാൻ. ഒരു വർഷം തിരിച്ചെടുത്തു ദുർവാസാവ് തിരിച്ചു മധുവനത്തിൽ വരാൻ. പക്ഷെ അംബരീഷ് മഹാരാജാവ് എന്താ ചിന്തിച്ചത്? അംബരീഷ് മഹാരാജ് ചിന്തിച്ചു, ഞാൻ കാരണം ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു ധർമ്മ സങ്കടമായി പോയല്ലോ, ഞാൻ കാരണം ഇദ്ദേഹത്തിന് ഒരു കൊല്ലം ഓടേണ്ടി വന്നല്ലോ, ഞാൻ കാരണമാണ് ദുർവാസാവിന് ഇത്രയും കഷ്ടപ്പാട്, ഈ തെറ്റ് എന്റേതാണെന്ന് ആ തെറ്റ് സ്വയം ശിരസ വഹിച്ചിട്ട് അംബരീഷ് മഹാരാജ ഒരു കൊല്ലം ഒരു തുളി വെള്ളവും കുടിക്കാതെ അവിടെ നിന്ന് നിപ്പില് തപസ് ചെയ്തു. യഥാർത്ഥത്തിൽ അംബരീഷ് തെറ്റ് ചെയ്തോ? ഭക്തന്റെ ലക്ഷണം അങ്ങനെയാണ്. സ്വയം തെറ്റ് ചെയ്തില്ലെങ്കിലും അവരാരെ കുറ്റപ്പെടുത്തും? അവരെ തന്നെ കുറ്റപ്പെടുത്തും. തൈക്കാട്ടിലുള്ളവർ മാത്രം വേറെയാണ്, ഭക്തന്മാരിങ്ങനെയാണ്. എല്ലാ ഭക്തരെന്താണ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാവോ, എന്റെ തെറ്റായിരിക്കുമോ എന്ന് സ്വയം കുറ്റപ്പെടുത്തും. അംബരീഷ് മഹാരാജാവും സ്വയം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കൊല്ലം മധുവനത്തിൽ യമുനാ നദിയുടെ തീരത്ത് തന്നെ കാത്തിരുന്നു. ആര്? അംബരീഷ്. ദുർവാസാവ് വന്ന് കാലി വീണു. അപ്പോ ശ്രീമദ് ഭാഗവതത്തിന്റെ ആ ശ്ലോകത്തിൽ പറയുന്നു, ആ ശിവജ്വരത്തിനെ ഉണ്ടാക്കിയ ദുർവാസ അതിനെ അംബരീഷിന്റെ മേലെ എഴുതു. അംബരീഷിനെ അത് കണ്ടിട്ട് പേടിയേ വന്നില്ല. പക്ഷേ സുദർശനത്തിനെ കണ്ട ദുർവാസാവിന് എന്തുണ്ടായി? പേടിയുണ്ടായി. അവിടെ ദുർവാസാവ് ചെയ്ത തെറ്റെന്താണ്? സുദർശനത്തിനെ കണ്ട ഉടനെ എന്റെ വിധി ഇങ്ങനെയാണ്, ഞാൻ ചെയ്ത തെറ്റിന്റെ ഇതാണ് എന്ന് അംബരീഷിന്റെ കാലിൽ വീണ് പ്രായശ്ചിത്തം ചോദിക്കുകയോ അല്ലെങ്കിൽ സുദർശനത്തിന്റെ അടുത്ത് തന്നെ നേരിട്ട് മാപ്പ് ചോദിക്കുകയോ ചെയ്തില്ല. എന്താ ചെയ്തത്? ഓടി ടെമ്പിൾ പ്രസിഡന്റിന്റെ അടുത്ത്. കാര്യം വല്ല നടക്കോ? ഒന്നും നടക്കില്ല. എവിടെ പ്രശ്നമുണ്ടായോ അവിടെ തീർക്കാതെ
പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്നതാണ്. ഒരു ഡിവോട്ടി എടുത്ത് നമുക്ക് പ്രശ്നമുണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? അയാളെ ഒഴിവാക്കിയിട്ട് ലോകം മൊത്തം വിളിച്ചു പറയും. ഇങ്ങനെ എത്ര പേര് ചെയ്തിട്ടുണ്ട്? എത്ര പേരിങ്ങനെ ചെയ്തിട്ടില്ല? രണ്ടിലേതെങ്കിലും ഒന്നിനും കൈ തൂക്കണം. ശരി, എത്ര പേർക്ക് ഇനിയൊരു ഭക്തൻ കാരണം വിഷമം ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ? പൊങ്ങട്ടെ പൊങ്ങട്ടെ, കയ്യും കാലും എല്ലാം പൊങ്ങട്ടെ. എത്ര പേർക്ക് ഭക്തന്മാര് കാരണം വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്? പ്രഭമാതാജി, പേര് പറഞ്ഞാലേ കൈ പൊങ്ങും. ശരി, നമ്മളിൽ എത്ര പേര് ഈ ഓരോ വിഷമം വന്നപ്പോ ആ ഭക്തനെ വിട്ടിട്ട് മറ്റെല്ലാരടുത്തും കാര്യം പറഞ്ഞു? എത്ര പേര്? കൈയെല്ലാം പൊങ്ങട്ടെ. ഇതിന് ആൻസർ കിട്ടിയാലേ ഞാൻ അങ്ങോട്ട് തുടരൂ. ആരും അങ്ങനെ ചെയ്തിട്ടില്ല. ശ്യാം സുന്ദർ പ്രഭു അങ്ങനെ ചെയ്തിട്ടുണ്ടോ? റൈറ്റ്. സോ ഭാഗവതത്തിൽ പറയുന്ന ശ്ലോകം അംബരീഷ് ദുർവാസാവും അതേ തെറ്റാണ് ചെയ്തത്. ദുർവാസാവ് അംബരീഷ് മഹാരാജാവിന്റെ കാൽക്കള്ളു വീണു. അംബരീഷ് മഹാരാജാവ് ദുർവാസാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ബുദ്ധിമുട്ടിൽ നിന്ന് ദുർവാസാവ് രക്ഷപ്പെട്ടു. എന്നിരുന്നാലും ദുർവാസാവിന്റെ മനസ്സിൽ ഈ ഒരു വേദന നിരന്തരമായിട്ടുണ്ടായി. ഒരു യഥാർത്ഥ പുരോഗമിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഭക്തൻ തെറ്റ് ചെയ്യാൻ പാടില്ല. തെറ്റ് ചെയ്താൽ ആ തെറ്റുകളെ മറക്കാൻ പാടില്ല. ജീവിതത്തിൽ എപ്പോഴും ആ ചെയ്ത തെറ്റിനെ ഹൃദയത്തിൽ ചുമക്കണം. എന്നെ വന്ന് ജന്മാഷ്ടമിക്ക് വിളിച്ച് അവാർഡ് കൊടുത്തു എന്നുള്ള കാര്യം നമ്മൾ ഓർക്കരുത്. അതൊക്കെ മറക്കണം. എപ്പോഴും നമ്മൾ എന്താ നല്ലത് മാത്രം ഓർത്തു വെച്ചിരിക്കും, അതെല്ലാം മറക്കണം. ചെയ്ത തെറ്റുകളെ ഓർക്കണം. ദുർവാസ നിരന്തരമായിട്ട് ഞാൻ അംബരീഷിന് വിരുദ്ധമായി പ്രവർത്തിച്ചല്ലോ, അംബരീഷിന്റെ നേരെ അപരാധം ചെയ്തല്ലോ എന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ച് അവസാനം ഇവിടെ വന്നു. എവിടെ വന്നു? ഈ പ്രദേശത്തിൽ വന്നു. ഇവിടെ വന്ന് തപസ്സി അനുഷ്ഠിക്കാൻ തുടങ്ങി. അങ്ങനെ രുക്മിണി ദേവി ശ്രീകൃഷ്ണ ഭഗവാന് 16108 പത്നിമാരാണ്. എത്ര? 108 പത്നിമാർ. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഭഗവാനെ പൂജിക്കാൻ. ഇവരെല്ലാം പത്നിമാരായിട്ട് പോലും ഇവർക്ക് നിരന്തരം ഭഗവാനെ നേരിട്ട് കാണാനുള്ള അവസരമില്ല. ഒരു ദിവസം കൃഷ്ണൻ വരും, പിന്നെ ഒരു 8-9 വർഷം കാണത്തില്ല. അവരെന്തെയും വീട്ടിൽ വിഗ്രഹത്തിനെ പൂജിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും ആർക്ക് വേണമെങ്കിലും ഭഗവാനെ സമീപിക്കാം എന്നുള്ള അവസ്ഥയില്ല. ഭക്തന്മാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെ പല പത്നിമാരും പൂജിച്ച വിഗ്രഹങ്ങൾ ദ്വാരക മുങ്ങിയ സമയത്ത് ഈ വിഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ സമുദ്ര തീരത്ത് വന്നിട്ട് ഒരു വിഗ്രഹം ദുർവാസാവിന് കിട്ടി. എവിടെയിരുന്ന വിഗ്രഹം? ദ്വാരകയിൽ പത്നിമാർ പൂജിച്ചുകൊണ്ടിരുന്നത്. ആരുടെ പത്നിമാരാ? കൃഷ്ണന്റെ. ആ വിഗ്രഹമാണ് ദുർവാസ ഇവിടെ ശ്രീവല്ലഭ സ്വാമിയായിട്ട് പ്രതിഷ്ഠിച്ചിട്ട് താൻ ചെയ്ത പാപത്തിലിരുന്ന് മുക്തി നേടാനായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി. ഏത് പാപം? അംബരീഷ് മഹാരാജാവിന് നേരെ ഭക്തന്മാർക്ക് നേരെ ചെയ്ത തെറ്റുകൾ അഥവാ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി ചെയ്യാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ആരെ പ്രാർത്ഥിക്കണം? ശ്രീവല്ലഭ സ്വാമി. അങ്ങനെ ശ്രീവല്ലഭ സ്വാമിക്ക് ഇനിയൊരു പേരുമുണ്ട്. എന്താണ്? എല്ലാം ഉറക്കോ? ഏകാദശിനാഥ്. അപ്പോ ഇവിടെ അങ്ങനെ ദുർവാസ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് തന്റെ ശാപത്തിൽ തന്റെ പാപത്തിൽ ഇരുന്ന് മുക്തി നേടാൻ ആഗ്രഹിച്ചു. അങ്ങനെ കുറെ കാലഘട്ടം കഴിഞ്ഞപ്പോഴാ ഇവിടെ ഒരു അന്തർജനം ഉണ്ടായിരുന്നത്. ഒരു ഒരു ബ്രാഹ്മണ സ്ത്രീ. അവർക്ക് എഴുത്തും വായന ഒന്നുമില്ല. അവരെ ഭർത്താവ് വലിയ പുരോഹിതന, ഒരു ബ്രാഹ്മണന, ശ്രേഷ്ഠന. അപ്പൊ അദ്ദേഹം പഞ്ചാംഗം നോക്കി നോക്കി ഏകാദശി ദിവസം പറഞ്ഞു തരും. അപ്പൊ ഇവരും അതനുസരിച്ച് ഏകാദശി വ്രതം എടുക്കുമായിരുന്നു. ആര്? അംബരീഷ അന്തർജനം. അങ്ങനെ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിച്ചു കറക്റ്റായിട്ട് ചെയ്തു വന്ന ഒരു കാലഘട്ടത്ത് അവരെ ഭർത്താവ് മരിച്ചുപോയി. ഇവർക്ക് പഞ്ചാംഗം നോക്കാൻ പറ്റത്തില്ല. ഇന്ന് നിങ്ങൾക്ക് ഏകാദശി എടുക്കണമെങ്കിൽ ആശ്രമത്തിൽ നിന്ന് എന്ത് വരും? SMS വരും.
വന്നില്ലെങ്കിൽ ആശ്രമക്കാരെ പദ്ധതി ചീത്തയും കൂടെ പറയാം, എനിക്ക് SMS അയച്ചില്ല. പക്ഷെ അന്ന് ഏകാദശി വ്രതം എടുക്കണമെങ്കിൽ പഞ്ചാംഗം എല്ലാം നോക്കി മുന്നേ തയ്യാറാക്കണം. അപ്പൊ ഭർത്താവ് മരിച്ചത് കൊണ്ട് ഇവർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് ഈ പഞ്ചാംഗ കണക്കൊന്നും നോക്കാൻ അറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തു, ഈ പുളിയുടെ കുരു ഇല്ലേ, ഈ പുളിക്കകത്ത് പുളിക്കുരു, പുളിയൻ കുരു, അതിനെ 15 എണ്ണത്തിനെ പറക്കി ഒരു ഡബയ്ക്കകത്തിട്ട് 15 ഏകാദശി എടുക്കും. പക്ഷെ അങ്ങനെ എടുക്കുമ്പോ കാലണ്ടറിൽ തെറ്റി വരും, എപ്പോഴും കറക്റ്റ് ആയിട്ട് വരില്ല. ഏകാദശി ഒരു ദിവസം മുന്നോട്ട് പോകും, ഒരു ദിവസം പുറകെ വരും. അങ്ങനെ ഈ അന്തർജന എന്ന് ഏകാദശി എടുത്താലും തെറ്റിപ്പോകും, കറക്റ്റ് ഡെയിലി ഏകാദശി എടുക്കേയില്ല. അപ്പൊ ബാക്കിയുള്ള ഭക്തരൊക്കെ പറയും ഇത് ഭഗവാന്റെ ഏകാദശിയല്ല, ഇതാരെ ഏകാദശിയാണ്, അന്തർജനത്തിന്റെ ഏകാദശി, അല്ല കളിയാക്കുവായിരുന്നു. അപ്പൊ ഇവരെ ഏകാദശി, ഇവര് ഏകാദശി വ്രതം എടുക്കുമ്പോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പാരനെ വീട്ടുമ്പോ ഏതെങ്കിലും ഒരു ഭക്തന് ഭക്ഷണം കൊടുത്തിട്ട്, ഒരു ബ്രാഹ്മണനോ ഒരു ഭക്ഷണം ഭക്തനോ പ്രസാദം കൊടുത്തിട്ട് അതിനുശേഷമേ അന്തർജനം കഴിക്കുള്ളൂ. അപ്പൊ ഇവരെല്ലാ ബ്രാഹ്മണരെയും എല്ലാ ഭക്തരെയും വീട്ടിൽ വിളിക്കും, വന്ന് പ്രസാദം കഴിക്കൂ, എനിക്ക് പാരനെ വീട്ടണം. ഒരുത്തരും വരില്ല. എന്തുകൊണ്ടാ? തെറ്റായ ഏകാദശി പലപ്പോഴും തെറ്റാണ്, അത് അന്തർജനത്തിന്റെ ഏകാദശി പറഞ്ഞ ആരും ഒരു വില എടുക്കത്തില്ല. പക്ഷെ അത് ആര് കാര്യമായിട്ടെടുത്തു? ഭഗവാൻ. അവരെടുത്ത ഏകാദശി ശരിയാണോ തെറ്റാണോ? തെറ്റ്, ഡേറ്റ് തെറ്റ്. പക്ഷെ ആര് അംഗീകരിച്ചു? ഭഗവാൻ. അപ്പൊ ഭക്തർക്കാണ് പ്രാധാന്യം, അല്ലാതെ നിയമങ്ങൾക്കല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? എന്നാലും പാവം പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ മുതിർന്നവരാരും പോകാതെ കുട്ടികളെ പറഞ്ഞുവിടും, നിങ്ങളെല്ലാം പോയി കഴിച്ചോ, വീട്ടിൽ ചെന്ന് കഴിച്ചോ, ആ സ്ത്രീ വിശന്നിരിക്കും എന്ന് കുട്ടികളെ പറഞ്ഞുവിടും. അപ്പൊ കുട്ടികളെല്ലാം ഈ അന്തർജനത്തിന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് ഒരു രാക്ഷസൻ അവിടെ വന്ന് തടസ്സപ്പെടുത്തും, കുട്ടികളെ എല്ലാം പിടിച്ച് ഉപദ്രവിക്കും, അത് ഇതൊക്കെ ചെയ്യും. ആര്? അതുകൊണ്ട് ഒരു ദിവസം ഏകാദശിക്ക് ആരുമേ വന്നില്ല. ആരെങ്കിലും വന്ന് പ്രസാദം കഴിച്ചില്ലെങ്കിൽ ഈ അന്തർജനത്തിനും ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അവർ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി വല്ലഭ ശ്രീവല്ലഭ സ്വാമി എടുത്തു. അപ്പൊ ശ്രീവല്ലഭ സ്വാമി ഒരു ചെറിയ ബ്രാഹ്മണ കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു അന്തർജനത്തിനടുത്ത്, ഭക്ഷണമെല്ലാം എടുത്തു വെച്ച് റെഡിയാക്കി, ഞാൻ ഇതെപ്പ വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീയും വലിയ സന്തോഷത്തിൽ ഇലയൊക്കെ ഇട്ട് ഭക്ഷണമെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചപ്പോ ഈ കുട്ടി ഈ അമ്പലത്തിന്റെ വടക്ക് വശത്തും തെക്ക് വശത്തും വന്നിട്ട് ഈ രാക്ഷസനെ അവിടെ വെച്ചുക്കോ. അപ്പൊ അതില് ഉണ്ണിമേരി സന്ദേശം, എന്താണത്? ഉണ്ണുനീലി, ഉണ്ണുനീലി കുണ്ണി, ആ സംഭവം ഈ പുസ്തകത്തിൽ പറയുന്നു. ഒരു രാക്ഷസനെ കാവുംപാദത്ത് വെച്ച് കൊല്ലും, ഇനിയൊരു രണ്ട് പേര്, ഇനി ഒരാളെ തെക്ക് വശത്ത് വെച്ച് കൊല്ലും. അങ്ങനെ രണ്ട് രാക്ഷസന്മാരെയും കൊന്ന സ്ഥലത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യരൂപം ബാലകൃഷ്ണനായിട്ട് പ്രതിഷ്ഠയും ചെയ്തു. അപ്പൊ ഇത് ഇത്രയും ശാസ്ത്രത്തിലുണ്ട്. അത് വെച്ചാൽ വെളിയിൽ മാത്രം കേൾക്കണോ അകത്ത് കേൾക്കുന്നില്ല? ഇത് വെച്ചാൽ അകത്ത് മാത്രം കേൾക്കണോ വെളിയിൽ കേൾക്കുന്നില്ല? അതന്നെ പ്രഭു, ആ മൈക്ക് വെച്ച് അവിടെ മാത്രം കേൾക്കും, ഇവിടെ കേൾക്കില്ല. അങ്ങനെ ഈ രണ്ട് രാക്ഷസന്മാരെ കൊന്ന സ്ഥലം എന്നാണ് ഉണ്ണിമേരി ഉണ്ണുനീലി പറയുന്നത്. അപ്പോ അത് ഈ രണ്ട് സ്ഥലത്തും ഇപ്പോ ശ്രീവല്ലഭ സ്വാമിയെ വടക്കിലും ശ്രീവല്ലഭ സ്വാമിയെ തെക്ക് വശത്തും രണ്ട് അമ്പാടി കൃഷ്ണന്മാരെ പ്രതിഷ്ഠയുണ്ട്. ഇരുന്നാലും ഇതിന്റെ ആധികാരികത ഇപ്പോഴും നമ്മൾ അന്വേഷിച്ചു വരുന്നു. ഈ കഥ പറയുന്നത് സത്യമാണെങ്കിൽ, ഭഗവാൻ വന്നിട്ട് ഈ രാക്ഷസനെ കൊന്നത് സത്യമാണ്, രാക്ഷസനെ സുദർശന ചക്രം കൊണ്ട് കൊന്ന് ആ ചക്രത്തിനെ കൊണ്ടുപോയി പമ്പാ നദിയുടെ ശാഖ മണിമല ആറ് ഇതിന്റെ പ്രദേശത്ത് ഒഴുകുന്നുണ്ട്, അതിൽ കഴുകിയിട്ട് ശ്രീവല്ലഭസ്വാമിയുടെ പുറകെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കും. ഇന്നും നിങ്ങൾ ശ്രീവല്ലഭസ്വാമിയുടെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മുൻവശം ഭഗവാനും ഭഗവാന്റെ പുറകെ സുദർശന ചക്രവും ഉണ്ട്.
ആ കഥ സത്യമാണെങ്കിൽ, ഇനിയും നമുക്ക് പൂർണ്ണമായ തെളിവ് കിട്ടിയിട്ടില്ല, സത്യമാണെങ്കിൽ ഇവിടെ ഭഗവാൻ എന്ത് ചെയ്തു? രാക്ഷസനെ കൊന്ന സ്ഥലം. ഭഗവാൻ രാക്ഷസനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തൊക്കെ ഭഗവാന്റെ തൃപ്പാദ ചിഹ്നങ്ങൾ ഉണ്ടായി, ഭഗവാൻ നടന്നിട്ടുണ്ടാവും അല്ലേ. അങ്ങനെ ഒരു പുണ്യമായ സ്ഥലത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. അപ്പോ ഈ ശ്രീവല്ലഭസ്വാമിക്ക് ഒരുപാട് കഥകളുണ്ട്. അതിൽ ഒന്ന് ഏകാദശി, രണ്ടാമത്തത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഭക്തർക്ക് നേരെ എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അപരാധത്തിൽ ഇരുന്ന് മോചനം നേടാൻ ഉചിതമായ ക്ഷേത്രമാണ് ശ്രീവല്ലഭസ്വാമി. മനസ്സിലായോ? അപ്പൊ വൈകിട്ട് നമ്മൾ അവിടെ പോകും. വീണ്ടും ഉച്ചയ്ക്ക് ശേഷം ഈ കഥയുടെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഇവിടെ കുറച്ച് കീർത്തനുണ്ട്, നമ്മുടെ ഭക്തന്മാരൊക്കെ പ്രസാദം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് സേവ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇത് നമ്മുടെ അമ്പലമാണ്, ഇത് 4-5 മാസങ്ങൾക്ക് മുമ്പ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തില് അവര് ഇതിന്റെ ഭാരവാഹികൾ ഏൽപ്പിച്ചു. അപ്പൊ ഈ ഡിസ്കോൺ ആണ് ഈ അമ്പലം നോക്കി നടത്തുന്നത്. നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, എത്ര പേർക്ക് സേവനം ചെയ്യാൻ താല്പര്യമുണ്ട്? കീർത്തനം കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും ഈ വിളക്കൊക്കെ കഴുകി വെക്കാം. ഇവിടെ എല്ലാ 4 മണ്ഡപത്തിലും വിളക്കൊക്കെ കാണുന്നില്ലേ, റൈറ്റ്? ഈ അമ്പലം ഫുള്ള് നമ്മൾ അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്താണ് സംസാരദാവയുടെ 4-3 ശ്ലോകം? ശ്രീ വിഗ്രഹാര ശൃംഗാര തന്മന്ദിര മാർജനാദോ. ആരെല്ലാം ഭഗവത് മന്ദിരങ്ങൾ, ശ്രീവിഗ്രഹമുള്ള മന്ദിരങ്ങളെ മാർജനം വൃത്തിയാക്കുന്നു, അവരിലെല്ലാം ഗുരു തൃപ്തനാകും. ഗുരു തൃപ്തിയായാൽ ആര് തൃപ്തനാകും? ഭഗവാൻ തൃപ്തനാകും. അപ്പൊ ഇവിടെ കീർത്തനം കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ളവർ, ബാക്കിയുള്ളവർ മണ്ഡപത്തിൽ അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യുക പ്രസാദം റെഡിയാകുന്നത് വരെ. വിഷു ദിവസമാണ്, അപ്പൊ വിഷുവിന്റെ കഥയൊക്കെ ഉച്ചയ്ക്ക് പറയും. ഒരു പുണ്യ ദിവസം നമ്മൾ ഇവിടെ കൂടിയിരിക്കുകയാണ്. നാമം ജപിക്കുക, ഭഗവാനെ സ്മരിക്കുക, ശ്രീ വിഗ്രഹം മൂർത്തി അമ്പലമെല്ലാം എന്ത് ചെയ്യുക? വൃത്തിയാക്കുക. ഓക്കെ, ഇപ്പൊ ഒരു ചെറിയ കീർത്തനം.